Hello students, welcome to Plus One Mathematics. June Master Nadakkunna Higher Secondary Examination My Bandhappetta Maths Ile Valare Pradhanapetta Chodyangalanu Ningalkku Njan Ivide Discuss Cheyyunnathu. Ellavarum Athu Nokki Manasilakki Padikkanam Cheythu Padikkanam Ennal Mathrame Nannayi Mark Score Cheyyan Pattullu. Pradhanapetta Chodyangalanu Sure Short Questions Aanu Athokke Inathu Chodyangal Undavum. നമ്മൾ ഇപ്പോൾ പറയുന്നത് ഏകദേശം 95% ചോദ്യങ്ങളെങ്കിലും ഈ പറഞ്ഞ പരീക്ഷകൾക്ക് ഉണ്ടാകും. യാതൊരു സംശയം വിചാരിക്കേണ്ട, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കണം. മുൻ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളുമാണ്. അതോടൊപ്പം തന്നെ പ്ലസ് വൺ ക്ലാസ്സുകൾ അതുപോലെ പ്ലസ് ടു ക്ലാസ്സുകൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ 9744200347 വാട്സപ്പ് നമ്പറാണ്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ഫോൺ നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. ഈ ജൂലൈ മാസം തന്നെ ക്ലാസ്സുകൾ തുടങ്ങും. ജൂലൈ മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഡേറ്റ് അനൗൺസ് ചെയ്യും. എക്സാമിൻ്റെ റിസൾട്ട് വന്നാൽ പ്ലസ് വൺ എസ്എസ്എൽസി എക്സാമിനേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് വൺ ക്ലാസ്സുകളും, അതുപോലെ തന്നെ പ്ലസ് വൺ ക്ലാസ്സുകളുടെ പരീക്ഷ കഴിഞ്ഞ ശേഷം പ്ലസ് ടു ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കും. അഡ്മിഷൻ ആവശ്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. രണ്ട് ചോദ്യങ്ങളാണുള്ളത്. എ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇന്റിജർ ആൻഡ് -3 ലെസ് ദാൻ ആൻഡ് ഈക്വൽസ് എക്സ് ലെസ് ദാൻ 7. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റനും ബി ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഈ രണ്ട് ചോദ്യങ്ങളും എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി പഠിക്കണം. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് എടുക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ വളരെ സിമ്പിളാണ്. എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ചെയ്യേണ്ടത്? റോസ്റ്റർ ഫോമിൽ എഴുതണം സെറ്റ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചാൽ മനസ്സിലാവും ഇത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറുകളും അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പറുകളും ഇൻറ്റിജർ വാല്യൂസ് ആണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ -3 ഉൾപ്പെടെയാണ്. ലെസ് ദാൻ ആൻഡ് ഈക്വൽസ് പറഞ്ഞാൽ -3 നമുക്ക് എഴുതണം. അതേസമയം അവിടെ ലെസ് ദാൻ മാത്രം ഉള്ളെങ്കിൽ നമ്മൾ -3 എഴുതില്ല, അതുപോലെ തന്നെ -2 വെച്ച് തുടങ്ങുള്ളൂ. ഇവിടെ സെവനിൽ അവസാനിക്ക് സെവൻ എന്ന് പറയുന്നത് ലെസ് ദാൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ സെവന് മുമ്പുള്ള ഇൻറ്റിജർ ആണ് നമ്മൾ എഴുതുള്ളൂ 6. അപ്പൊ -3 കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും? -2, പിന്നെ എന്താണ് -1, പിന്നെ 0, പിന്നെ 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, 5, 6, ഇത്രയേ മാത്രമേ ഉള്ളൂ. അതിനാൽ സെവൻ ഉൾപ്പെടെയില്ല. ഇത്രയും നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. -3 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ്. -3 ഇൻക്ലൂഡിംഗ് ആണ്, 7 ഇൻക്ലൂഡിംഗ് അല്ല. കാരണം ലെസ് ദാൻ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഈക്വൽ 7 വരുമ്പോഴാണ് -3 ഉൾപ്പെടുന്നത്. -3, -2, -1, 0, 1, 2, 3, 4, 5, 6. ഇതാണ് എന്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം. ബി ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. നാച്ചുറൽ നമ്പർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? 1. ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ ഏത് വരെയുള്ളൂ? 5 വരെ. അപ്പൊ 1, 2, 3, 4, 5, ദിസ് ഈസ് ദ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായ ചോദ്യമാണ്. പക്ഷെ എക്സാമിനേഷന് ഈ സിമ്പിളായ ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതൊക്കെ പഠിച്ചേച്ച് പോകണം. വളരെ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. എല്ലാവരും ഈ വീഡിയോ ശരിക്കും മനസ്സിലാക്കി പഠിക്കണം. അല്ലെ? എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്താ വെച്ചാൽ പറയാ. ഇതിന്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.